അയൽപ്പക്കത്തുള്ള വീട്ടില് കാണുന്ന വസ്തുക്കളിലേക്ക് സന്തോഷത്തോടെ നോക്കിയിട്ട് ഇക്കാ നമുക്കത് വാങ്ങിയാലോ, ഇക്കാ നമുക്ക് അങ്ങനെ ചെയ്താലോ, ഇക്കാ നമുക്ക് അങ്ങനെയൊന്ന് ഭവനത്തിന് മാറ്റുകൂട്ടിയാലോ, നമ്മുടെ അയൽവാസിയെ പോലെയുള്ള വാഹനമെന്ന് നമുക്ക് വാങ്ങിയാലോ, എന്റെ ജ്യേഷ്ഠത്തിയുടെ പുതിയ അങ്ങനെയുള്ള വാഹനം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു വാഹനം വാങ്ങാമല്ലോ. ഭർത്താവിനോടിങ്ങനെ ഇടക്കിടക്ക് പറയുന്നവൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് നല്ല ആകർഷണമായ ശൈലിയിൽ ഭർത്താവിന് ഷോപ്പിങ്ങിലൂടെ വീഴ്ത്തുന്നവള്. അല്ലാ ഹദ്ദാക്ക, ആ വിഭാഗം നമ്മൾ ആവാൻ പാടില്ല. ആകെ കുടുങ്ങിയല്ലോ. ഹദ്ദാക്ക ഹദ്ദാക്ക എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ കേൾക്കുന്നവർ ഇങ്ങനെ കേൾക്കാറ്, അപ്പൊ എനിക്ക് ആ സ്വഭാവം ഉണ്ടോ? എനിക്ക് ആ സ്വഭാവം ഒന്നുമില്ല. ഹദ്ദാക്കാവില്ല ആ സ്വഭാവം. അയൽപ്പക്കത്തിൽ നോക്കും, എന്നിട്ട് മാഷാല്ലാ അവരെ ഗെയിച്ചണ്ടല്ലേ, ഇക്ക നമുക്ക് അങ്ങനത്തെ ഗെയിറ്റ് വെക്കല്ലേ. അല്ലെങ്കിൽ അവരെ വാഹനം കണ്ടില്ലേ, മാത്രമല്ല മാഷാല്ലാ നല്ല റമീസ് വാഹനം, നമുക്ക് അങ്ങനെ ഒരു വാഹനം വാങ്ങല്ലേ. അല്ലെങ്കിൽ അവരെ വീടിന് എന്തെങ്കിലും ലൈറ്റ് വെച്ചാൽ, അവരെ വീടിന് എന്തെങ്കിലും ഒരു ഒരു ഉയരം കൂട്ടി കഴിഞ്ഞാൽ മാഷാ നമുക്കും അങ്ങനെയാക്കല്ലേ. എന്താ നമുക്ക് അങ്ങനെയാക്കല്ലേ, പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷോപ്പിംഗിൽ ഏറ്റവും ഏറ്റവും ഉഷാർ സ്ത്രീകൾ തന്നെയാണ്. അതിൽ അവർക്ക് അവരുടെ കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനം വേറെ ആർക്കുള്ളൂ. അത് ഇൻഷാല്ലാ നിങ്ങൾ എന്നെ എടുത്തോളി, അത് ഞങ്ങൾക്കില്ല, അത് നിങ്ങൾക്ക് എന്നെ വിട്ടരിയാണ്. ഭർത്താക്കന്മാരെ ഷോപ്പിംഗിലൂടെ ഇങ്ങനെ അയൽപ്പക്കത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മാഷാ നമുക്ക് അങ്ങനെ ചെയ്യല്ലേ, നമുക്ക് ഇങ്ങനെ ചെയ്യല്ലേ. അയൽപ്പക്കത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിരന്തരം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുണ്ടോ, അവരെ ഹദ്ദാക്കയാണ്. ഹദ്ദാക്കല്ലേട്ടോ, ഹദ്ദാക്ക അത് ശരിക്കും മനസ്സിലാക്കാം. ചിലപ്പോ പേര് മാറുമ്പോ അദ്വാക്ക നിങ്ങളെ കുറിച്ചിട്ടാ ഉസ്താദ് പറയണേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അദ്വാക്കല്ല ഹദ്ദാക്ക, ഹദ്ദാക്ക, ഹദ്ദാക്ക എന്ന് പറഞ്ഞാൽ അയൽപ്പക്കത്തെ വീടുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വെളിയിലൂടെ ഇങ്ങനെ നോക്കുക, എന്നിട്ട് അവരിങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങനെ നോക്കിയിട്ട് അത് നമുക്ക് വേണം, അത് നമുക്ക് വേണം എന്നിങ്ങനെ പറയുന്ന സ്വഭാവം ഉണ്ടാവരുത്. ആ സ്വഭാവം ഉണ്ടായി കഴിഞ്ഞാൽ അവര് സ്ത്രീകളിൽ നിന്ന് ഷെറുള്ള സ്വഭാവമാണെന്ന് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, റബ്ബേ ഞങ്ങളെ ഞങ്ങളെ സഹോദരിമാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ സഹോദരിമാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഉസ്താദ് പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും വിഷമം കരുതണ്ട, ഉസ്താദ് പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. അതുകൊണ്ടാണ് മഹാനായ സയ്യിദന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് ഒരു പരാതി വന്നു. എന്താ പരാതി എന്നറിയോ? ഒരു പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും ഒരു പരാതിയുമായിട്ട് കിടന്നു വരികയാണ്. അലി റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്നിട്ടൊരു ഭർത്താവ് പറയുകയാണ്, തങ്ങളെ എന്റെ ഭാര്യക്കൊരു സ്വഭാവമുണ്ട്, തങ്ങളെ എന്താ എന്റെ ഭാര്യയുടെ സ്വഭാവം? അവൾ എന്റെ അയൽപ്പക്കാരി എന്ത് ചെയ്തോ അതുപോലെ ചെയ്യണമെന്ന് എന്നെ നിർബന്ധിക്കുമെന്നവളാണ്. എന്റെ അയൽവാസികൾ എന്ത് ചെയ്താലും അതേ കോപ്പി ചെയ്യാൻ വേണ്ടി എന്നോട് നിർബന്ധിക്കുമെന്നവളാണ്. അയൽവാസി എന്ത് ചെയ്താലും അത് നമുക്കും ചെയ്യണമെന്ന് വാശി പറയുന്നവളാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ എന്നോട് മിണ്ടുന്നില്ല തങ്ങളെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ എന്നോട് പിണക്കമാണ് തങ്ങളെ. പ്രിയപ്പെട്ട സഹോദരിയോട് പറഞ്ഞു, മോളെ അത് അപകടമാണ് മോളെ, മോളെ അത് അപകടമാണ് മോളെ, മോളെ അത് അപകടമാണ് മോളെ, മോളെ അത് അപകടമാണ് മോളെ. അത് സ്ത്രീകളിൽ നിന്ന് ഏറ്റവും അപകടം പിടിച്ച സ്വഭാവത്തിന്റെ ഉടമകൾ ഉടമകളുടെ സ്വഭാവമാണ്. അതിനീ പറയാൻ പാടില്ല. നിന്റെ ഭർത്താവിന്റെ സാമ്പത്തിക നീ മനസ്സിലാക്കണം മോളെ, നിന്റെ ഭർത്താവിന്റെ സാമ്പത്തിക നീ മനസ്സിലാക്കണം മോളെ. പട്ടിണി കിടക്കുന്നതില്ലെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന നിന്റെ ഭർത്താവിനെ, കൊറോണ വന്നതിന് ശേഷം പലർക്കും ജോലിയില്ലല്ലോ, ഉള്ള ജോലിയിൽ നിന്നെല്ലാം പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, ഉള്ള ജോലിയിൽ നിന്നെല്ലാം ജോലിക്കാരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥാപനങ്ങളെല്ലാം ജോലിക്കാരെ സ്റ്റാഫുകളെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലാഹുവേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ. വല്ലാത്തൊരവസ്ഥയാണ് റഹ്മാനേ, ജോലിയില്ലാതെ പലരും വിഷമത്തിലാണ് ഉസ്താദേ. മാസങ്ങളായി ശമ്പളം കിട്ടിയിട്ട് കൊറോണ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെ ജോലിയിൽ റാഹത്ത് വന്നിട്ടില്ല. പിന്നെ ജോലിയില്ലാതെ റൂമിലിരിക്കുകയാണ്, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ പട്ടിണി കിടക്കുകയാണ് ഉസ്താ. അല്ലാഹുവേ എത്രയോ പാവപ്പെട്ട ആളുകൾ സങ്കടങ്ങൾ പറയാറുണ്ട്. അല്ലാ ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ പരിഹരിക്കണേ അല്ലാ. ഒരു നല്ലൊരു അന്തരീക്ഷം നന്നിട്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് മടവൂര് ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് തരണേ അല്ലാ. കൊറോണ വന്നതിന് ശേഷം ജോലിയില്ല കുറഞ്ഞു പോയി, ശമ്പളമല്ല കുറഞ്ഞു പോയി. അല്ലാ എന്റെ സഹോദരിമാരെ, ഭവനത്തിന്റെ അകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോ ശ്രദ്ധ വേണേ. ഭർത്താക്കന്മാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്ക. നിങ്ങൾ കരുതിയോ നിങ്ങൾ പറയുന്നതല്ല നിങ്ങളെ ഇക്ക നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ പറയുന്നതല്ല നിങ്ങളെ പിന്നപ്പെട്ട ഇക്ക നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനോടുള്ള ബാധ്യതയാണ് മോളെ, അതിനോടുള്ള ബാധ്യതയാണെന്ന് ആ പാവത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അത് കരുതി. ഇക്കാനെ നിർബന്ധിക്കാൻ പാടില്ല. ഇക്കാ നമ്മുടെ അയൽപക്കത്ത് അങ്ങനെയാണല്ലോ, നമുക്കും ഒരു മനോഹരമായ വീട് വെച്ചാലോ, നമുക്കും മനോഹരമായൊരു ഗേറ്റ് വെച്ചാലോ, നമ്മുടെ അയൽവാസി വാങ്ങിയതുപോലെ നമുക്ക് മനസുന്ദരമായ വീട് വാങ്ങിയാലോ. പിന്നെ അയൽവാസി എന്ത് ചെയ്തു എന്നല്ല, അത് കരുതിയിട്ട് പാവപ്പെട്ട ഭർത്താവിനെ വിഷമിപ്പിച്ച് വിഷമിപ്പിച്ച് കൊണ്ട് നിർബന്ധത്തോടുകൂടി ഒരു സാധനം നീ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഹത്താക്കയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ല മോളെ, അങ്ങനെ പറയാൻ പാടില്ല മോളെ. നിന്റെ അയൽവാസി എന്തോ ചെയ്തോ എന്നല്ല, നിന്റെ ഭർത്താവിനെ കാണ നീ നോക്കേണ്ടത് മോളെ. നിന്റെ ഭർത്താവിന്റെ കഴിവിനനുസരിച്ചിട്ടാണ് ആ ഭർത്താവിനോട് നീ ആവശ്യങ്ങൾ പറയേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ആ ഭർത്താക്കന്മാരെ കഷ്ടപ്പെട്ട് കൊണ്ട് ജോലിയെടുത്ത് പ്രയാസപ്പെട്ട് പലപ്പോഴും അവരെ പട്ടിണിയാണ്, പലപ്പോഴും അവരെ ദാരിദ്ര്യത്തിലാണ് പട്ടിണിയാണ്. അവര് പട്ടിണി കിടക്കുന്നത് നമ്മളറിഞ്ഞില്ല, അവരെ വിഷമിക്കുന്നത് നമ്മളറിഞ്ഞില്ല, അവരെ സങ്കടപ്പെടുന്നത് നമ്മളറിയുന്നില്ല. നിങ്ങൾ കാണുന്നത് IMO-യിലൂടെ ഒരു വീഡിയോ കോള് വിളിക്കുമ്പോ ആ കാണുന്ന ഉപ്പയുടെ മുഖമല്ലേ നിങ്ങൾ കണ്ടത്, വാട്സപ്പിലൂടെ ഒരു വീഡിയോ കോള് വിളിക്കുമ്പോ ആ കാണുന്ന ഉപ്പയുടെ മുഖമല്ലേ നിങ്ങൾ കണ്ടത്. പ്രവാസ ലോകത്തെ കഷ്ടപ്പെടുന്ന നിങ്ങളെ ബാപ്പയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രവാസ ലോകത്തെ പ്രയാസപ്പെടുന്ന നിന്റെ ഇക്കാന്റെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടുണ്ടോ മോളെ? അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇക്കാന്റെ മനസ്സറിഞ്ഞവനെ, ഭർത്താവിന്റെ മനസ്സറിഞ്ഞവനെ, ഭർത്താവിന്റെ മനസ്സറിഞ്ഞ മോളെ, ഒരിക്കലും ആ ഭർത്താവിന്റെ കാശ് കൊണ്ട് ഇഷ്ടപ്പെടാത്തത് അമിതമായി ചെയ്തു കൂട്ടാനും വാങ്ങിക്കൂട്ടാനും ഈമാനുള്ള മോളെ അല്ലാഹു മനസ്സ് തരൂല്ല. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം മോളെ. ഒരു ശ്രദ്ധയില്ലാത്ത ഇക്കയുടെ ശ്രദ്ധ ശ്രദ്ധിക്കാൻ വേണ്ടി ആ ഇക്കയെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പെണ്ണായി നിങ്ങൾ മാറണോ? എവിടെയെല്ലാം കാശ് ചെലവാക്കുന്നു, എങ്ങനെയെല്ലാം കാശ് ചെലവാക്കുന്നു, എങ്ങനെയെല്ലാം ധൂർത്തടിക്കുന്ന ഇക്കയാണ്. അതിലുമല്ല മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ചങ്കൂറ്റമുള്ള ഈ മാറുള്ള പൊന്നുപാരിയായിട്ട് നിങ്ങളെ മാറാൻ കഴിയുമ്പോൾ
ഇങ്ങനെയാണ് ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തുന്നത്. ആ ഭാര്യയാണ് ഇക്കയുടെ തണലെന്ന് മറക്കല്ല. നീ കാരണം മിക്ക മുടിഞ്ഞു പോവാ പാടില്ല, നീ കാരണം മിക്കയുടെ സമ്പത്ത് കുറയാ പാടില്ല, നീ കാരണം മിക്കാകെ നഷ്ടം വരാ പാടില്ല. നിന്റെ രോഗം കാരണം, നീ കാരണം, നിന്റെ പരാതി കാരണം ഇക്കാക്ക് മനസ്സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. ഇക്കയെ സങ്കടപ്പെടുത്താത്തൊരു പെണ്ണായി മാറണം പെങ്ങളെ, ഇക്കയെ കണ്ണുനീര് കുടിപ്പിക്കാത്ത പെണ്ണായി മാറണം പെങ്ങളെ, ഇക്കയെ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിക്കാത്ത ഒരു ഈമാനുള്ള പെണ്ണു മാറിയായിട്ട് നീ മാറുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ഒരു പ്രകാശമുള്ള ഹിണയുടെ കൂട്ടത്തിൽ നിങ്ങൾ എത്തിപ്പെടുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ.